എല്ലാവർക്കും ഒരിക്കൽ കൂടി എസ് കെ ഡോർ മൈ വേൾഡിലേക്ക് സ്വാഗതം. പുതിയ അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ പറഞ്ഞായിരുന്നു സൗദിയിലേക്കുള്ള വേക്കൻസിയാണെന്ന്. സൗദി ഓഫ്ഷോർ ആൻഡ് ഷിപ്പ്യാർഡിലേക്കുള്ള വേക്കൻസിയാണ്. എന്തൊക്കെയാണ് അതിൻ്റെ അപ്ഡേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നമേ എൻ്റെ വീഡിയോ ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുകൊണ്ടൊക്കെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അന്നേരം അന്നേരം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ വേക്കൻസികൾ എന്ന് നോക്കാം. ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് കൊച്ചിയിലാണ്. ഇൻ്റർവ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24-ഉം 25-ഉം ആണ്. ഈ മാസം 24-ഉം 25-ഉം ആണ് ഇൻ്റർവ്യൂ നടക്കുന്നത് കൊച്ചി വെച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സി വികൾ സെൻഡ് ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ഇട്ടവരെ മാത്രമേ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കത്തുള്ളൂ, അല്ലാത്തവരെ അലോ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വേക്കൻസി കിട്ടിയപ്പം തന്നെ ഉടൻ തന്നെ ഇത് എഡിറ്റ് ചെയ്തിരുന്നത്. ഇത് നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ നിങ്ങളുടെ വേക്കൻസി നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ അന്നേരം തന്നെ സി വികൾ സെൻഡ് ചെയ്യുക. 24-ഉം 25-ഉം നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണമെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് കോള് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. അതാദ്യമേ പറയാം. ഇത് സൗദിയിലേക്കുള്ളതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഫോൺ നമ്പറുകളും സി വി സെൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ വീഡിയോകൾ വലിച്ചു നീട്ടുന്നത്, ഏറ്റവും മാക്സിമം കുറച്ച് ഇതാക്കുന്നത്. ആ ചെറിയ ഷോർട്ട് വീഡിയോകൾ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതും കൊണ്ടൊരു പ്രയോജനമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും പ്രയോജനപ്പെടണം. ഒരാൾക്ക് മാത്രമല്ല, വളരുമ്പോൾ നമ്മൾ ഒരു നമ്മൾ വളരുന്നതിനോടൊപ്പം നമ്മുടെ ചുറ്റുപാട് വളരണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ്. അപ്പം ഞാൻ വളരണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ വളരണമെങ്കിൽ ഞാൻ എന്തോലൊക്കെ പുതിയ പുതിയ അപ്ഡേഷനുകൾ കൊണ്ടുവരണം. ഒരുപാട് പേര് ഈ സമയത്ത് ജോലി ഇല്ലാതെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുമോ? 5 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം. അലൂമിനിയം ഫാബ്രിക്കേറ്ററുടെ വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ അലൂമിനിയം സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്ററുടെ വേക്കൻസി ഉണ്ട്. അലൂമിനിയം വെൽഡറുടെ വേക്കൻസി ഉണ്ട്. ഷിപ്പ് ഫിറ്ററുടെ വേക്കൻസി ഉണ്ട്. മറൈൻ മെക്കാനിക്കിൻ്റെ വേക്കൻസി ഉണ്ട്. ഇതിൻ്റെ അകത്ത് ആദ്യം പറഞ്ഞ അലൂമിനിയം ഫാബ്രിക്കേറ്ററും അലൂമിനിയം സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്ററും ഷിപ്പ്യാർഡിലേക്കുള്ള വേക്കൻസിയാണ്. അതുകൊണ്ട് തന്നെ ഷിപ്പ് ഫിറ്ററും മറൈൻ മെക്കാനിക്കിൻ്റെയും ഷിപ്പിലേക്കുള്ള വേക്കൻസിയാണ്. അതുകൊണ്ട് തന്നെ മെഷീനിസ്റ്റ് ഇത് ഷിപ്പിലേക്കും ഉണ്ട്, ഷിപ്പ്യാർഡിലേക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ മറൈൻ ഇലക്ട്രീഷ്യൻ അത് ഓഫ്ഷോറിലേക്കുള്ള വേക്കൻസിയാണ്. മറൈൻ കാർപ്പൻ്ററുണ്ട്, അതും ഓഫ്ഷോറിലേക്കുള്ളതാണ്. പൈപ്പ് ഫിറ്ററുണ്ട്, അതും ഓഫ്ഷോറും ഉണ്ട് ഓൺഷോറും ഉണ്ട്. പെയിൻ്ററുടെ വേക്കൻസി ഉണ്ട്, ബ്ലാസ്റ്ററുടെ വേക്കൻസി ഉണ്ട്. ഇതെല്ലാം ഷിപ്പ്യാർഡിലേക്കുള്ള വേക്കൻസികളാണ്. പിന്നെ എച്ച് വി എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി ഉണ്ട്. ഡോക്ക് ഓപ്പറേറ്ററുടെ വേക്കൻസി ഉണ്ട്. ഇതെല്ലാം ഇത് രണ്ടും ഷിപ്പ്യാർഡിലേക്കുള്ള വേക്കൻസിയാണ്. ഇത്രയാണ് നമ്മുടെ വേക്കൻസികളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ലൊരു സാലറി ഓഫർ ചെയ്യുന്നുണ്ട്. സാലറി എത്ര എന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല. നിങ്ങൾ ഞാൻ തരുന്ന ഫോൺ നമ്പറിലൊക്കെ വിളിക്കുക, നിങ്ങൾ സി വികൾ സെൻഡ് ചെയ്തിട്ട് വിളിച്ചു ചോദിക്കുക എത്ര സാലറി എന്നുള്ളത്. അന്നേരം അവിടുന്ന് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഫ്രീ ഫുഡുണ്ട്, ഫ്രീ അക്കോമഡേഷൻ ഉണ്ട്. പിന്നെ എല്ലാ കാറ്റഗറിയിലും 5 ഇയർ എക്സ്പീരിയൻസ് വേണം. അതായത് ഷിപ്പ്യാർഡ്, ഡ്രൈഡോക്ക്, മറൈൻ, ഓയിൽ ആൻഡ് ഗ്യാസ് പ്രോജക്റ്റ്. അതുകൊണ്ട് തന്നെ ഗൾഫ് എക്സ്പീരിയൻസും ആവശ്യമാണ്. അപ്പോൾ ഇത്രയാണ് വേണ്ടത്. പിന്നെ അതുകൊണ്ട് തന്നെ ഷിപ്പിലേക്ക് ഉള്ളതിന് ഓഫ്ഷോറിലേക്കുള്ളതിന് സി ഡി സി വേണം, അപ്രൂവലായിട്ടുള്ള മെഡിക്കൽ വേണം, എസ് സി സി ഡബ്ല്യു 2010 വേണം, പിന്നെ ബോസിറ്റ് വേണം. ഇത്രയും സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ ഷിപ്പിലേക്കുള്ളവർക്ക് വേണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഞാൻ തരുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ നിങ്ങളുടെ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികളും എല്ലാവരുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഫോട്ടോ
ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യുക. ഇതിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞത് കൊച്ചി വെച്ചാണ്. ഞാൻ ഒരിക്കൽ കൂടി ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾക്ക് ബോറടിക്കാൻ വേണ്ടിയല്ല, ഒന്ന് റിമൈൻ ചെയ്യുന്നതേ ഉള്ളൂ. കൊച്ചി വെച്ചാണ്. അപ്പം ഡേറ്റ് എന്ന് പറയുന്നത് 26-ഉം 25-ഉം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഷോർട്ട് ലിസ്റ്റ് ഇട്ടതിന് ശേഷം ഷോർട്ട് ലിസ്റ്റിൽ വീണവർക്കും ക്യാൻഡിഡേറ്റിന് മാത്രമേ ഇൻ്റർവ്യൂവിന് അവർ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ, നിങ്ങൾക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കാറ്റഗറി ഉണ്ടെങ്കിൽ, നിങ്ങൾ അന്നേരം തന്നെ മെയിൽ ചെയ്യുക. ഞാൻ ഈ മെയിൽ, എല്ലാവരും മെയിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിതെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഓരോ മെയിലുകളും ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അയക്കുന്നത്, പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഫെയിലാവുന്നുണ്ടോ എന്നുള്ളത്. അപ്പം ഇത് ഞാൻ ചെക്ക് ചെയ്തതാണ്. ഇതിലെ മെയിൽ റിട്ടേൺ ഒന്നും വരുന്നില്ല, ഇത് കറക്റ്റ് മെയിൽ തന്നെയാണ്. ഇനി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ അത് എല്ലാം ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മെയിൽ അയക്കാൻ നോക്കുക. ഇന്നത്തെ അപ്ഡേഷൻ ഇത്രയേ ഉള്ളൂ. പുതിയൊരു അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് സൈൻ ഓഫ് എസ്കേഡ് മൈ വേൾഡ്.